ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ആഷ് കളറാണ് കൊടുക്കുന്നത്. ആഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ആ പ്ലേറ്റിൽ കാണുന്ന റോസ് കളറ് ഞാൻ വേറൊരു ബോട്ടിലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അത് കാണുന്നത്. ഇതിന് വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കവറാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഗോൾഡൻ കളറും മെറൂൺ കളറും ഉണ്ട്. ഈ രണ്ട് കളറും നമുക്ക് ആവശ്യമുണ്ട്. ഇനിയൊരു പേപ്പറിൽ ഞാനൊരു സ്റ്റാർ വരച്ചെടുത്തിട്ടുണ്ട്. ആ സ്റ്റാർ ഈ പേപ്പറിൽ വെച്ചിട്ട് ഒരു പെൻസിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഈ ഗോൾഡൻ കളറും മെറൂൺ കളറും രണ്ട് കളറും കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കവറിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാണ്. അപ്പോൾ അതും കൂടി ആ കളറും കൂടി കിട്ടുന്ന രീതിയിൽ ഞാൻ സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഓരോ സ്റ്റാറും ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3D ലൈനേഴ്സ് ആണ്. ഞാനിവിടെ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്രിലിൻ്റെ 3D ലൈനേഴ്സ് ആണ്. ഞാനിവിടെ റെഡ് കളറിലെ സ്റ്റാറിന് മാത്രം ഗ്രീൻ കളറിലെ 3D ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും റെഡ് കളറിലെ 3D ലൈനർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3D ലൈനേഴ്സ് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ മെറ്റാലിക് ഗ്രീൻ കളർ എടുത്തിട്ട് നിറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോട്ട്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുപ്പിയുടെ മുകളിൽ കൊടുക്കാനായിട്ട് ഞാനൊരു ഗോൾഡൻ കളറിലെ ലേസാണ് എടുക്കുന്നത്. ഇത് മുമ്പ് എന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ലേസാണ് കേട്ടോ. വേസ്റ്റ് കളയാതെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാണ്. ലേസ് ഒട്ടിച്ചതിന് ശേഷം എന്താ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുക്കാറുണ്ട്. ഇത് ത്രെഡും മുത്തും കൂടി കൂടിയതാണ്. ഇതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് എടുത്തിട്ട് ഒരു ബോ പോലെ ആക്കിയിട്ട് ബോട്ടിലിൻ്റെ മോഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ബോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് മുത്തും കൂടി കൂടിയിട്ടുള്ള ബോ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ശരിക്കിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻസിലൂടെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.